ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യോനിയിലെ ലിംഗം ഒരു അളവുകോലാണോ? യോനി സുഖത്തിന് വേണ്ട ലിംഗവലിപ്പം എത്ര? ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ് ചെയ്യുന്നത്. യോനിയുടെ ആഴമളക്കുന്ന അളവുകോലാണോ ലിംഗത്തിൻ്റെ നീളം? പലർക്കുമുള്ള ഒരു പ്രശ്നമാണ് തനിക്ക് ലിംഗവലിപ്പം കുറവാണെന്നുള്ള ചിന്ത. ലിംഗത്തിൻ്റെ നീളവും പുരുഷൻ്റെ ലൈംഗിക ശേഷിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒട്ടേറെ പുരുഷന്മാരെ അലട്ടുന്ന ചോദ്യമാണിത്. എന്താണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്? ഉദ്ധൃത ലിംഗത്തിൻ്റെ നീളവും ലൈംഗിക സംതൃപ്തിയും തമ്മിലോ ലൈംഗികശേഷിയും തമ്മിലോ യാതൊരു ബന്ധവുമില്ലെന്നാണ് യാഥാർത്ഥ്യം. വലിപ്പത്തിലോ നീളത്തിലോ അല്ല കാര്യം, ചെയ്യുന്ന പണി ശരിയായ രീതിയിൽ ചെയ്യാനറിയുമോ എന്നതിലാണ് സുഖവും സംതൃപ്തിയും. മനുഷ്യ ശരീരത്തിൻ്റെ ഏത് അവയവവും എന്ന പോലെ ലിംഗവും ആകൃതിയിലും പ്രകൃതിയിലും വ്യത്യസ്തമായിരിക്കും. ഒരാളിൻ്റെ കൈവിരൽ പോലെയല്ല മറ്റൊരാളിൻ്റേത് എന്നതുപോലെ തന്നെയാണ് ഇതും. ഉദ്ധൃത ലിംഗത്തിൻ്റെ ശരാശരി നീളം ഏതാണ്ട് 6 ഇഞ്ചാണ്, അതായത് 15 മുതൽ 16 സെൻറ്റിമീറ്റർ വരെ. ഇത് ഉദ്ധൃത ലിംഗത്തിൻ്റെ അഗ്രം മുതൽ ചുവട് വരെയുള്ള നീളമാണ്. മിക്കവാറും എല്ലാ പുരുഷന്മാർക്കും ഈ അവസ്ഥയിൽ ലിംഗത്തിൻ്റെ നീളം 5.6 ഇഞ്ചിനും 7 ഇഞ്ചിനും ഇടയിലായിരിക്കും. യോനിയിലേക്ക് എത്ര ഇറക്കാൻ പറ്റുന്നുവോ അത്രയും സുഖമെന്നാണ് മഹാപുരുഷത്തിൻ്റെയും ധാരണ. മറ്റൊരു കണക്കുകൂടി പറഞ്ഞാലേ സംഗതി ഇത് മതിയെന്ന് ബോധ്യമാകൂ. യോനിയിലെ ലൈംഗിക സംവേദന ക്ഷമതയുള്ള കോശങ്ങൾ കാണപ്പെടുന്നത് യോനി കവാടത്തിൽ നിന്ന് കേവലം 4 ഇഞ്ച് താഴെ വരെ മാത്രമാണ്. ഈ പ്രദേശത്ത് നടക്കുന്ന ഉരസലുകളും ചലനങ്ങളുമാണ് സ്ത്രീക്ക് ലൈംഗിക സംതൃപ്തി നൽകുന്നത്. അതിനപ്പുറത്തേക്ക് എത്ര ആഴത്തിൽ ലിംഗപ്രവേശം നടന്നാലും സ്ത്രീയിൽ അത് പ്രത്യേകിച്ച് യാതൊരു വൈകാരിക അനുഭൂതിയും ഉണ്ടാക്കുന്നില്ല. യോനി നാളത്തിന് ഒരു നിശ്ചിതമായ ആഴമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഗർഭാശയ മുഖമാണ്. കൂടുതൽ വലിപ്പമുള്ള ലിംഗം നീളമായാലും ശരി വണ്ണമായാലും ശരി പ്രവേശിപ്പിച്ചുള്ള ഹൃതിക്രീഡ സ്ത്രീകൾക്ക് വേദനാജനകം തന്നെയാണ്. ഉദ്ധൃത ലിംഗത്തിൻ്റെ നീളം 5 ഇഞ്ചിനും 7 ഇഞ്ചിനും ഇടയ്ക്ക് നീളമുള്ളവരാണ് 95% പുരുഷന്മാരും. ലിംഗത്തിൻ്റെ നീളവും ലൈംഗിക ശേഷിയുമായി ബന്ധമില്ലെന്ന് ഇനി പറയേണ്ടതില്ലല്ലോ. ഇനി ചെറിയ ലിംഗമുള്ളവർക്ക് പോലും അപകർഷതാബോധമില്ലെങ്കിൽ സ്ത്രീയെ ഹൃതിക്രീഡയിൽ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഉദ്ധരിക്കാത്ത അവസ്ഥയിൽ ലിംഗത്തിൻ്റെ നീളം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. തണുപ്പ് കൂടുതലാണെങ്കിൽ ലിംഗം ചുരുങ്ങുകയും ചൂട് കൂടുമ്പോൾ വികസിക്കുകയും ചെയ്യുന്ന പ്രകൃതമാണ് ലിംഗത്തിനുള്ളത്. യോനിക്കുള്ളിൽ ഗർഭപാത്രത്തിനടുത്ത് ചേർന്ന് കിടക്കുന്ന ഭാഗം പോസ്റ്റീരിയർ ഫോണിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ അനുഭവപ്പെടുന്ന മർദ്ദം അല്ലെങ്കിൽ ഉരസൽ സുഖാനുഭൂതിയിലേക്കും യോനി കൂടുതൽ നനവുള്ളതാക്കുന്നതിലേക്കും നയിക്കും, സഹായിക്കും. ലൈംഗിക ചോദനയോട് പ്രതികരിക്കുന്ന യോനി കവാടം എൻറ്റീരിയർ ഫോണിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. എത്ര ചെറിയ ലിംഗം ഉപയോഗിച്ചും ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഭാഗമാണിത്. അതിന് സഹായിക്കുന്ന ഒരു ലൈംഗിക നിലയെക്കുറിച്ച് ഇനി പറയാം. അതായത് തൻ്റെ പങ്കാളിയെ കട്ടിലിൻ്റെ വിളുമ്പിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കാലുമടക്കി പാദങ്ങൾ കട്ടിലിൻ്റെ വിളുമ്പിൽ വയ്പ്പിക്കുക. ശേഷം നിങ്ങൾ നിന്നുകൊണ്ടുള്ള ലിംഗപ്രവേശനം എത്ര ചെറിയ ലിംഗമുള്ളയാളെ സംബന്ധിച്ചും പുലിയായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു നിലയാണിത്. യോനിയുടെ ഉൾവശം വളരെ മൃദുവായ മ്യൂക്കസ് മെംബ്രെയിൻ ചർമ്മം കൊണ്ട് നിർമ്മിതമാണ്. ലിംഗത്തിൻ്റെ വലുപ്പമനുസരിച്ച് വലുതാകാനും ചെറുതാകാനും ഉള്ള കഴിവ് യോനിക്ക് പ്രകൃതിയാ തന്നെ ഉണ്ട്. ലിംഗത്തിൻ്റെ വലിപ്പക്കുറവിൽ മനസ്സ് വിഷമിപ്പിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അവരുടെ പങ്കാളിയുടെയും കൂടി ചുമതലയാണ്. ലൈംഗിക ബന്ധം നടക്കുമ്പോൾ സുഖാനുഭൂതി ഉണ്ടാകുന്നതിൽ ലിംഗത്തിൻ്റെ വലിപ്പം ഒരു ഘടകമല്ലെന്ന് സ്ത്രീകൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നുണ്ട്. അക്കാര്യം പങ്കാളിയോട് തുറന്നു പറഞ്ഞാൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതിൻ്റെ ഫലം അടുത്തതിൽ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫ്രമില്ലെങ്കിൽ ബൈ ബൈ.